മറുനാടൻ മലയാളിക്ക് വേണ്ടി ഏഷ്യാനെറ്റിന്റെ വക അന്തി ചർച്ച അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ? അത് തെരഞ്ഞെടുത്ത ദിവസമാണ് അതിനേക്കാൾ രസം. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോക്കെതിരെ വ്യാജവാർത്ത കൊടുത്തതിനെ ചോദ്യം ചെയ്ത് ആർഷോ നൽകിയ പരാതിയിൽ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചപ്പോൾ പത്രസ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറ്റം എന്നൊക്കെ ആറാടി കോടതിയിൽ പോയി. പക്ഷേ ഒടുക്കം ഹൈക്കോടതി തിരിച്ചടിച്ചു. ഇന്ത്യ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഇളവ് നൽകില്ല. പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാജരായേ മതിയാകൂ എന്ന് കോടതി പറഞ്ഞപ്പോൾ തൃപ്തിയായി. ഇന്നലെയാണ് ഈ പറഞ്ഞ കോടതിയുടെ വായിലിരിക്കുന്നത് കേട്ട് ഏഷ്യാനെറ്റിന് വയറും നിറഞ്ഞത്. അതേ ദിവസം തന്നെ മറുനാടൻ മറുതയ്ക്ക് വേണ്ടിയുള്ള കരച്ചിൽ കാണുമ്പോൾ പറയാൻ ഒന്നേ ഉള്ളൂ, ഇങ്ങനെ തരം താഴരുത്. അസഭ്യവും അശ്ലീലവും നുണയും പറയുന്നതിന്റെ അങ്ങേയറ്റം, അതാണ് മറുനാടൻ. കള്ളം പറഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാതെ ഒളിച്ചു നടക്കുകയാണ് ഈ പറഞ്ഞ മഹാൻ. കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും മറുനാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രമുഖ വ്യവസായി MA യൂസഫലി മുതൽ സിനിമാ താരം പൃഥ്വിരാജും ഇക്കൂട്ടത്തിൽ പെടുന്നു. എത്ര കുടുംബങ്ങളെയാണ് മറുനാടൻ വേട്ടയാടിയത്, അപമാനിച്ചത്. വിദേശത്തുള്ളവർ വരെ കൈവച്ച വീഡിയോയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തിനേറെ ഹൈക്കോടതി വരെ മറുനാടിനെതിരെ രംഗത്ത് വന്നു. മാധ്യമപ്രവർത്തനമല്ല ഷാജൻസ്കറിയെ നടത്തുന്നതെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇങ്ങനെയൊരു സ്ഥാപനത്തിന് വേണ്ടിയാണ് ഏഷ്യാനെറ്റിന്റെ ഈ കരച്ചിൽ എന്നതാണ് ശ്രദ്ധേയം. മറുനാടിനെ മറികടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിന്റെ കോട്ടുകാരൻ ജഡ്ജി വിനു വി ജോൺ ആണ് ഈ അന്തിചർച്ച നയിച്ചത്. ഹത്രാസിൽ കൂട്ടബലാത്സംഗത്തിനെതിരെ കൊല്ലപ്പെട്ട ദളിത് ബാലികയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഈ ജഡ്ജിയുടെയും ജഡ്ജിക്ക് കഞ്ഞിക്കുള്ള വക കൊടുക്കുന്ന മുതലാളിയുടെയും മാതൃകാ നേതാവും പോലീസും കൂടെ സെക്ഷൻ 124A രാജ്യദ്രോഹം, 151A മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തൽ, 295A മതവികാരങ്ങളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ബോധപൂർവം ദുരുദ്ദേശപരവുമായ പ്രവർത്തികൾ തുടങ്ങി ചുമത്താവുന്ന എല്ലാ വകുപ്പുകളും ചുമത്തി. UAAP കൂടി താങ്ങിക്കൊടുത്ത് മാസങ്ങളോളം സിദ്ദിഖാപ്പൻ എന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അകത്തിട്ടു. അതും മനോരമ പത്രത്തിൽ ഒരു മാപ്രയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോഴൊന്നും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പോയിട്ട് ഒരു മണിക്കൂർ തികച്ചും നിവർന്നു നിന്ന് ചർച്ചിക്കാത്തവനാണ് ഇപ്പോൾ പിടികിട്ടാ പുള്ളിയായ ഷാജനെ തിരയുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയായത്. ആസനത്തിൽ വാലുമൊളിക്കുന്നത് തെറ്റല്ല, പക്ഷെ അതിന്റെ തണലിൽ കുടുംബം പോറ്റുന്നത് അത്ര നല്ലതിനല്ല.